Hi friends, PSC Learning Books in the video, everkum spagadam. In the Onangata, 10th level preliminary exam, adaya, Khadi Board LDC, Laboratory Assistant, Theatre Assistant, Todangia, Vivida Dastigal Lakula, 10th level preliminary exam in the Onangata Parikshiana in the Nadatana, in the Parishi in the Ella Udiogartical Community to a special class on the number Chi in the Parishi Kairamumba Badchirikenda, Etum Pradana Petta, Korachi Chodingal and number discuss in the Urapai Ningali Chodingal on the Manslaki Tabuga, Karanam. ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു വിജയം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് കോവിഡ് 19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം കോവിഡ് 19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തരം പഞ്ചാബ് ഉത്തരം പഞ്ചാബ് രണ്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഉത്തരം മാത്രമാണ് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ശരി ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് രക്തകോശങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിൽ കാണപ്പെടുന്നു മൂന്നാമത്തെ പ്രസ്താവന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് 2021 ൽ അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു 2021 ൽ അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ക്രിക്കറ്റ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഉത്തരം മണിപ്പൂർ അടുത്ത ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം 2019 ജൂലൈ 22. അടുത്ത ചോദ്യം 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക ആരാണ് 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക ആരാണ് ഉത്തരം കെ ബി റാബിയ അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ളയാണ് കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി അടുത്ത ചോദ്യം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യം കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഉത്തരം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം അടുത്ത ചോദ്യം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ് 8° 4' വടക്ക് മുതൽ 37° 6' നോർത്ത് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം അടുത്ത ചോദ്യം ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ് ഉത്തരം ദ്രാസ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ് ഉത്തരം ലഡാക്ക് അടുത്ത ചോദ്യം എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് നേപ്പാളാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അടുത്ത ചോദ്യം ദേശീയ ജലപാത 1 അതായത് നാഷണൽ വാട്ടർവേ 1 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ഉത്തരം അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് ദേശീയ ജലപാത 1 അടുത്ത ചോദ്യം 16th ചോദ്യമാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കർണാടക
അടുത്ത ചോദ്യം, ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഉത്തരം ലിഗ്നൈറ്റ്. ഉത്തരം ലിഗ്നൈറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ജാരിയയിലാണ്, ജാരിയ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ഡിഗ്ബോയി ആണ്, ഡിഗ്ബോയി. അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? റോഹം മുതൽ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്, ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം 1, 3, 4 ശരിയായ പ്രസ്താവനകൾ. അതായത് ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യായവാദാർഹമുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്നത്. അതുപോലെ തന്നെ സ്വത്തവകാശത്തെ ഒഴിവാക്കുകയും ചെയ്തു. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതെന്നാണ് ചോദ്യം. ഉത്തരം തുല്യമായ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യമായ വേതനം, ഇത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, ഇതും മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. 2, ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 3, ജാതുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 4, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗനെ നിശിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവന. അടുത്തത് 24 ചോദ്യമാണ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1 പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? 1, 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അതുപോലെ തന്നെ അടുത്തത്, ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത് 26 ചോദ്യമാണ്, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1 പ്രസ്താവന, അതായത് തീരനിശ്ചിതമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ളനിറം, താഴെ പച്ച നിറം, അങ്ങനെയാണ്. അടുത്തത്, 2022 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 അടുത്തത്, ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇത് 3 ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3, 4 പ്രസ്താവനകളാണ് ശരിയല്ലാത്തവ. അടുത്തത് 28 കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 ആരെല്ലാം? 1, സുഷമ സിംഗ്, ദീപ സന്ധു. ഇത് രണ്ടും 2022 ആൻസർ കീ വെച്ചാണ് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം, ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ ജോഡി എന്ന് പറയുന്നത് തന്നിട്ടുള്ളവയെല്ലാം തന്നെ ശരിയായ ജോഡികളാണ്. ഓക്കെ, അടുത്തത് 30 ചോദ്യം, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്ന്? ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് 26 ജനുവരി 1950. അടുത്ത ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് നൽകിയത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്?
ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, സാരേ ജഹാംസേ അച്ച രചിച്ചത് ആരാണ്? സാരേ ജഹാംസേ അച്ച രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ചോദ്യം, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. ഉത്തരം നിസ്സഹരണ പ്രസ്ഥാനം. ഉത്തരം നിസ്സഹരണ പ്രസ്ഥാനം. അടുത്ത ചോദ്യം, 1928 സർദാർ വല്ലഭായി പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. 1928 സർദാർ വല്ലഭായി പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. ഉത്തരം ബർദോളി സത്യാഗ്രഹം. ഉത്തരം ബർദോളി സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആനി ബസന്റും അതുപോലെ തന്നെ ബാലഗംഗാധർ തിലകും. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ച നിയമം ഏതാണ്? മിൻഡോ മോർലി ഭരണപരിഷ്കാരം. അടുത്ത ചോദ്യം, ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം. ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം 1948 ജനുവരി 30. 1948 ജനുവരി 30. അടുത്തത് 40-ാമത്തെ ചോദ്യമാണ്, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്. അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂരാണ്. പയ്യന്നൂർ 1930. അടുത്ത ചോദ്യം, ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. അടുത്ത ചോദ്യം, സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം മന്നത്ത് പത്മനാഭൻ. ഉത്തരം മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, 47-ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഉത്തരം ഇതാണ്, ഓപ്ഷൻ ഡി ആണ്, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ്? 1946. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. 50-ാമത്തെ ചോദ്യമാണ് അടുത്തത്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. ഉത്തരം വി.ടി. ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഉത്തരം ശാസ്താംകോട്ട കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം. കേരളത്തിലെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം 580 കിലോമീറ്റർ. അടുത്തത്, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഉത്തരം പമ്പാറ ഭവാനി എന്ന രീതിയിലാണ്. നമുക്കറിയാം കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പമ്പാറ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് 1861 മാർച്ച് 12. 1861 മാർച്ച് 12. അടുത്ത ചോദ്യം, കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. ഉത്തരം പേരമ്പാടി ചുരം. 57-ാമത്തെ ചോദ്യമാണ്, മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്താണ്? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്താണ്? ഉത്തരം ഭാരതപ്പുഴ. ഉത്തരം ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം. ഉത്തരം കുരുമുളക്. അടുത്ത ചോദ്യം, പൂർണ്ണമായി
മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. അടുത്ത ചോദ്യം, പി ആർ ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പി ആർ ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഹോക്കി. ഉത്തരം ഹോക്കി. അടുത്ത ചോദ്യം, വാരിയെല്ലിലെ അസ്ഥികളുടെ എണ്ണം? വാരിയെല്ലിലെ അസ്ഥികളുടെ എണ്ണം 24. അടുത്ത ചോദ്യം, ഹൃദയമിടിപ്പ് അറിയുവാനുള്ള ഉപകരണമായ ടെലസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആര്? ടെലസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക്കാണ് ടെലസ്കോപ്പ് നിർമ്മിച്ചത്. പൂർണ്ണ ശയ്യാലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി? ഉത്തരം ആശ്വാസ കിരൺ. പൂർണ്ണ ശയ്യാലംബരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ആശ്വാസ കിരൺ. അടുത്തത് 64-ാമത്തെ ചോദ്യമാണ്, ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കിർവി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കിർവി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗമേത്? ഉത്തരം കോളറ. ഉത്തരം കോളറ. അടുത്ത ചോദ്യം, ആഗോള താപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം? ആഗോള താപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകമാണ് നൈട്രജൻ. ഉത്തരം നൈട്രജൻ. അടുത്തത്, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം വെണ്ട. ഉത്തരം വെണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അടുത്ത ചോദ്യം, പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം അനിൽ അഗർവാൾ. അനിൽ അഗർവാൾ. അടുത്തത് 70-ാമത്തെ ചോദ്യമാണ്, സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 70 ചോദ്യങ്ങളാണ് ചെയ്തത്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ 70 ചോദ്യങ്ങളും ജസ്റ്റ് ഒന്ന് ഒളിച്ചു കേട്ട് നോക്കുക, കാരണം ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.